നമ്മെ മേയാൻ വിടാൻ യജമാനു നന്നായിട്ടറിയാം ബഹുള. മധുരമുള്ള പുല്ല് എവിടെ ഉണ്ടെന്നും അറിയാം. അതെ ഗംഗേ, അദ്ദേഹത്തിന് നമ്മെ അത്ര സ്നേഹമാണ്. നമ്മുടെ കിടാങ്ങളെയും സ്നേഹിക്കുന്നു. ദിവസം പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മളെ അയക്കാറ്. ഭഗവാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പക്ഷെ ഇന്നിവിടത്തെ പുല്ലിന് നല്ല മധുരം തോന്നുന്നു. കൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴൽ വായിക്കുമ്പോൾ വൃന്ദാവനത്തിൽ മധുരമില്ലാത്തതായി എന്താണുണ്ടാവുക? ഒരു രാജാവിന് ചോദിച്ച വേട്ടയ്ക്ക് ഇവൻ യോഗ്യതയല്ല. മഠയനായ മൃഗം ഒരു പശുവിനെ പിടിക്കാൻ പോലും അവനെ കഴിയുന്നില്ല. വേഗം ഓടിക്കൂ ഗംഗേ, നിനക്ക് കഴിയുന്നത്ര വേഗത്തിൽ. ഇപ്പോൾ കടുവയ്ക്ക് അതിന്റെ ഇരയെ തീർച്ചയായും കിട്ടും. ഒന്നിനും കൊള്ളാത്ത. എഴുന്നേൽക്ക് ഗംഗേ, എഴുന്നേൽക്ക്. ഞാനിതിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ കടുവ വിശന്ന് ചാകേണ്ടി വരുമെന്ന് തോന്നുന്നു. നീ ആ ഇരയെ തിന്നുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ യജമാനനെ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. നിന്റെ സംഗീതത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു കൃഷ്ണ. എനിക്കൊരു പക്ഷിയെ പോലെ പറക്കാൻ തോന്നുന്നു. ചിറക് വേണമല്ലോ മധു. നിർത്തി, എനിക്ക് ഇഡ്ഡലിയാവുന്നു. എന്നെ മുഴുവൻ വിഷാക്കി. നീ ഇപ്പോൾ മയിലിനേക്കാൾ സുന്ദരനാണ് മധു. ചിറകടിച്ചു നീ പറക്കുന്നത് ഞങ്ങൾ കാണട്ടെ. ഉയരത്തിൽ ഉയരത്തിൽ. എന്നെ ഇഡ്ഡലിയാക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിനക്ക് ഈ പലഹാരം വേണോ മധു? അവരെവിടെയാണ്? പ്രളംബനെ പറ്റി വല്ല വിവരം കിട്ടിയോ? അവൻ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മാപ്പ് നൽകിയാലും കംസ മഹാരാജാവേ, പ്രളംബ എവിടെയാണെന്ന് അറിയില്ല. അവനെയും കാത്തിരുന്ന് സമയം പാഴാക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് വിവരങ്ങൾ അറിയണം. വിവരങ്ങൾ അറിഞ്ഞേ പറ്റൂ. എന്റെ സ്വാതന്ത്ര്യത്തിന് സന്ദേശം. എന്റെ മരണദൂതനെ കൊല്ലാൻ സാമർത്ഥ്യമുള്ള ഒരാളെങ്കിലും ഉണ്ടാകും. എന്നെ കൊല്ലുന്നതിന് മുമ്പ് വരൂ പ്രകമ്പന. എന്നെ അങ്ങ് വിളിപ്പിച്ചിരുന്നുവോ? നിനക്ക് ഞാൻ ഒരു ജോലി തരാൻ പോകുന്നു. എന്റെ മരണദൂതനെ നീ കൊല്ലേണ്ടതാണ്. അവൻ പ്രവചനം നിറവേറ്റി എന്നെ കൊല്ലുന്നതിന് മുൻപ്. അതിനെ പറ്റി അങ്ങ് വിഷമിക്കേണ്ടതില്ല. ഞാൻ അവനെ ഈ പഴം പിഴിയുന്നത് പോലെ പിഴിഞ്ഞിട്ട് വലിച്ചെറിയും. ഭഗവാൻ എന്നെ കാണുന്നുണ്ടായിരിക്കും. നിന്നെ ഇപ്പോൾ കാണുന്നത് ഒരാൾ മാത്രമാണ്. ഞാൻ നിൽക്ക്, ഞാൻ അപേക്ഷിക്കുന്നു. എന്ത്? നിന്നെ വെറുതെ വിടാനോ? ഇത്രയും നേരം ഞാൻ ഓടി വന്നതിനു ശേഷം? പറ്റില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്നെ വിട്ടയക്കാൻ പറയുന്നില്ല. ഒരു അപേക്ഷയെ എനിക്കുള്ളൂ. ഞാൻ വീട്ടിലേക്ക് ചെന്ന് എന്റെ കുഞ്ഞ് താരയോട് വിട പറഞ്ഞ് അവൾക്ക് പാലൂട്ടിയിട്ട് വരാം. നിന്റെ നിഷ്കളങ്കത എനിക്കിഷ്ടപ്പെട്ടു. നിന്നെ ഞാൻ പോകാൻ അനുവദിച്ച് നീ തിരിച്ചു വരും എന്ന് വിശ്വസിക്കണോ? നിൽക്കൂ, ഇത് വൃന്ദാവനമാണ്. കൃഷ്ണനാണ് എന്റെ ഭഗവാൻ. ഞാൻ വെറുതെ വാക്ക് കൊടുക്കാറില്ല. ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചെത്തും. എന്നിട്ട് നിനക്ക് എന്നെ ഭക്ഷിക്കാം. ഞാൻ എന്തിനൊരു ദിവസം കാത്തിരിക്കണം? എനിക്കെന്റെ വിശപ്പ് ഇപ്പോൾ തന്നെ തീർക്കാമല്ലോ. ഇപ്പോൾ
ഞാൻ എവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങും? ഞാൻ പറയുന്നത് കേൾക്കൂ. ദയവായി ഇന്നലെയാണ് ഞാൻ എന്റെ കിടാവിനെ പ്രസവിച്ചത്. അവളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പാല് അവൾ കുടിച്ചേ തീരൂ. ഞാൻ ഒരു ദിവസം കൂടി അവൾക്ക് പാല് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. നിനക്ക് എന്നെ തിന്നാം. ഇത് സത്യമാണോ? എന്റെ ജീവന്റെ മേൽ ഞാൻ സത്യം തരികയാണ്. അങ്ങനെ ആവട്ടെ. നിന്റെ വിശേഷപ്പെട്ട പാല് കുഞ്ഞിന് കൊടുക്ക്, എന്നിട്ട് കുഞ്ഞിനോട് വിട പറഞ്ഞ് നാളെ രാവിലെ തിരിച്ചു വാ. തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിന്നെയും നിന്റെ കുഞ്ഞിനെയും തിന്നും. നന്ദി. നിനക്കത് ചെയ്യാൻ അറിയുന്നില്ല സുബല. ഇപ്പൊ കേട്ടോ അരയന്നത്തെ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന്. തവളയെ പോലെ കരയാൻ നിനക്ക് നന്നായിട്ടറിയാം. ഹേയ്, അല്ലെങ്കിൽ ഒരു പക്ഷേ കുരങ്ങന്റെ വിളിയായിരിക്കും. കൃഷ്ണൻ അരയണങ്ങളെ വിളിക്കാൻ പറ്റുന്ന എനിക്കറിയാം. എനിക്കോ? അതൊരു നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ശ്രമിച്ചു നോക്ക്. നിന്റെ ശബ്ദം വെണ്ണ പോലെ മൃദുലമാണ്. നിനക്കരയന്നങ്ങളെ വിളിക്കാം. അതേ കൃഷ്ണ, അവരെ വിളിക്ക് വേഗം. നിർബന്ധിക്കുകയാണെങ്കിൽ ശരി. അയ്യോ സുബല നോക്ക്. ഞാൻ പറഞ്ഞില്ലേ അതൊരു നല്ല ആശയമല്ലെന്ന്? പക്ഷികളുടെ കൂടെ കളിക്കുന്നത് മതിയാക്കി നിങ്ങൾക്ക് വല്ല ജോലിയും ചെയ്തൂടെ? ഇതിനകത്ത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വേണമെങ്കിൽ നീ ആ മരത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പഴം പറിച്ചതാ. പഴച്ചാറുണ്ടാക്കാൻ നമുക്ക് നിറയെ പഴങ്ങൾ വേണ്ടിവരും അല്ലേ? പഴച്ചാറോ? ആ മധുരമുള്ള പഴച്ചാറിന് വേണ്ടി ഞാൻ കുറെ പഴം പറിക്കും. ആ പഴം പറിക്കാൻ എനിക്കറിയാം. ഞാനും നിറയട്ടെ. ബഹുള, നീ തിരിച്ചു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിന്നെ കാണാൻ വൈകിയതിൽ ഞാൻ വളരെ വിഷമിച്ചു. അമ്മ കാണാതെ ഞാൻ വിഷമിച്ചു പോയി. അമ്മ തിരിച്ചു വന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ അമ്മ വന്നു. നീ തിരിച്ചു വന്നപ്പോഴാ ഒരു ആശ്വാസമായത്. ഞാൻ കരുതി കടുവ നിന്നെ പിടിച്ചിട്ടുണ്ടാവുമെന്ന്. മോളെ താരെ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം ഞാൻ നിറയ്ക്കട്ടെ ഈ ജീവൻ അവസാനിക്കുന്നത് വരെ. അതിന് അമ്മയ്ക്ക് ഒരു ജീവിതം മുഴുവൻ ഉണ്ടല്ലോ. നിനക്ക് എന്താ പറ്റി ബഹുലേ? കടുവ എന്നെ പിടിച്ചതാണ്. എന്നിട്ട് അമ്മയെ ഉപദ്രവിച്ചോ? ഇല്ല പ്രിയപ്പെട്ട താരെ. അപ്പൊ അമ്മ വിഷമിക്കേ വേണ്ട, അമ്മ രക്ഷപ്പെട്ടിരിക്കുന്നു ഇന്ന്. പക്ഷെ നാളെ അല്ല. എന്താ അമ്മ പറയുന്നത്? ഞാൻ കടുവയ്ക്ക് വാക്കുകൊടുത്തിരുന്നു, നിന്നെ കാണാൻ ഒരിക്കൽ കൂടി അനുവദിച്ചാൽ, എന്റെ വിശേഷപ്പെട്ട പാല് നിന്നെ ഊട്ടാൻ അനുവദിച്ചാൽ ഞാൻ അതിന്റെ ഗുഹയിലേക്ക് ചെല്ലും. എന്നിട്ട് എന്നെ വിട്ടു പോവരുത്. എന്നെ തളച്ചാക്കി അമ്മ പോവരുത്. എനിക്ക് പോകാൻ ഇഷ്ടമല്ല, പക്ഷെ പോയേ തീരൂ. അങ്ങനെ തന്നെ ദാദി ലോബ, കുറച്ചും കൂടെ കയ്യേറ്റ് നോക്കിയാൽ കിട്ടും. നീ കൂടുതൽ ശ്രദ്ധിക്കണം ദാദി. ഓ, ആ പെൺകുട്ടികൾ എത്തുന്നതിന് മുമ്പ് പഴം പറിക്കാൻ പറ്റില്ലേ? എനിക്ക് ആ മധുരമുള്ള പഴച്ചാറ് കുടിക്കാൻ പറ്റില്ല. നീ വിഷമിക്കേണ്ട മധു, പഴം ഞാൻ നിനക്ക് പറിച്ചു തരാം. അങ്ങനെയാണോ? നിറയെ പറിച്ചു തരാം. പക്ഷേ ആദ്യം ഓട്ടപ്പന്തയം. ഓട്ടപ്പന്തയം?
എന്റെ പശുവിനെ പിടിക്ക്. വരാം, ഞാൻ നിന്റെ കാതിൽ നല്ല കാര്യങ്ങൾ പറയാം. അപ്പ നീ വേഗം ഓടും. ഓട്, ഓട്, വേഗം ഓട്. അതെ, പഴം കാണാൻ ഭംഗിയില്ലേ? അങ്ങനെ തന്നെ നല്ല വേഗത്തിൽ ഓട്, വേഗം വേഗം. ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. ഞങ്ങൾക്കാണ് പഴച്ചാറ് കിട്ടാൻ പോകുന്നത്. നല്ല മധുരമുള്ള, നല്ല രുചിയുള്ള. ഓ, ആലോചിക്കാനേ വയ്യ. പഴച്ചാറ് കുടിക്കണം. ആ നീല നിറമുള്ള കുട്ടി, അവൻ തന്നെയായിരിക്കും കംസന്റെ മരണദൂതൻ. എനിക്കറിയാം അവനെ എങ്ങനെ നശിപ്പിക്കണമെന്ന്. എന്നാൽ തുടങ്ങാം. നിനക്ക് പുഷ്ടിയും ആരോഗ്യവും ഉണ്ടാവാൻ ഇത്രയും പാല് മതിയാവും മോളെ. ഇനി ഞാൻ പോകട്ടെ. അമ്മേ, അമ്മേ പോളമ്മേ, വേണ്ട, എന്നെ വിട്ട് പോളമ്മേ. ഞാൻ പോകണം താരേ. കടുവയ്ക്ക് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട്. അതൊരു മൃഗമല്ലേ, അത് ഞാൻ പാലിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരികളെ, അനാഥയായ എന്റെ ഈ മകളെ നിങ്ങളുടെ കുഞ്ഞിനെ പോലെ വളർത്തണം. അമ്മേ, തിരിച്ചു വാ, വാ അമ്മേ, വാ അമ്മേ. ബഹുള, എനിക്കറിയാം നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. അത് നല്ലതാണ്, പക്ഷെ അത് അത്യാവശ്യമുള്ള കാര്യമല്ല. നീയാണെങ്കിൽ ചെറുപ്പമാണ്, താരയ്ക്ക് നിന്നെ ആവശ്യവുമാണ്. ഞാനാണെങ്കിൽ ഒരു പാവം വയസ്സനും. എന്നെ ഈ ലോകത്തിൽ ആർക്കും ആവശ്യമില്ല. നീ ആ കടുവയ്ക്ക് ഒരു നേരത്തെ ആഹാരമല്ലേ വാഗ്ദാനം ചെയ്തത്? എന്നാൽ ആഹാരം ഞാനാവാം. എന്റെ പശു ആദ്യം വന്നത്. വേഗത കുറവായിരുന്നു. നിങ്ങൾ ആരും തന്നെ വേഗത്തിൽ ഓടിയിട്ടില്ല. ഈ കാളക്കിടാവാണ് ആദ്യം വര കടന്നത്. ഇതിനെ അടക്കാൻ കഴിവുള്ള ആരാണുള്ളത്? ആർക്ക് ഇവന് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. ഈ കാളക്കിടാവിന്റെ പുറത്ത് ഞാൻ സവാരി ചെയ്യണത്രേ. ആ പശുവിന്റെ നുണകേട്ട് ഞാൻ എന്തിനാണ് എന്നെ തന്നെ വിട്ടിയാക്കിയത്? ഞാൻ പറഞ്ഞത് നുണയല്ല. ഞാൻ അവളെയും അവളുടെ കുഞ്ഞിനെയും തിന്നുകളയും. അതിന്റെ ആവശ്യമുണ്ടാവില്ല. ഞാൻ വാക്ക് തന്നതുപോലെ തിരിച്ചെത്തി. അതെ, ഞാൻ വാക്ക് പറഞ്ഞതുപോലെ നിന്നെ ആസ്വദിക്കും. നിൽക്കൂ, എന്നെ കഴിച്ചോളൂ. ഇതിനെ ഒന്നും ചെയ്യരുത്. ഞാനാണ് നിന്നെ വേട്ടയാടുവാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിച്ചത്. വേണ്ട, ഇദ്ദേഹം പറഞ്ഞത് കേൾക്കരുത്. ഈ വയസ്സൻ പറഞ്ഞത് ശരിയാണ്. എന്നെ പിടിക്കാൻ ഇവൻ ആളുകളെ പ്രേരിപ്പിച്ചു. അതെ, ഞാനിവനെ തിന്നും.
താര വേണ്ട, ഇവിടുന്ന് പോ. അമ്മ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. രസികനാഹാരം വേണ്ട, വേണ്ട, എന്നെ തിന്ന്. ദയ കാണിച്ചാലും കടുവേ, എന്നെ ഭക്ഷിച്ചാലും. ഈ പശുവിന് നിറയെ ഇറച്ചി ഉണ്ടാവും, പക്ഷേ അതിനേക്കാൾ കൂടുതൽ രുചി ഈ കിടാവിന്റെ ഇറച്ചിക്കാണ്. എന്നാൽ അതിനേക്കാൾ ഈ വയസ്സിന്റെ ഇറച്ചി തിന്നുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതം. മനസ്സിലായി, ഞാൻ നിന്നെ തിന്നും ആദ്യം. നീ എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല, നീ ഒരു പശുക്കുട്ടിയല്ല, നിനക്ക് കാളയുടെ അത്ര ശക്തിയുണ്ട്. വേഗം കൃഷ്ണ ഓടിവാ. അതൊരു രാക്ഷസന. എന്നെ കുറിച്ച് നീ വിഷമിക്കേണ്ട സുബല, നീ മറ്റുള്ളവരുടെ കൂടെ ഓടിപ്പോ, വേഗം. ഞാൻ എങ്ങനെ തീരുമാനിക്കും ആരെയാണ് ആദ്യം തിന്നേണ്ടതെന്ന്? തുടക്കം കിടാവിൽ നിന്നായാൽ നന്നായിരിക്കും. എന്റെ അമ്മ വിട്ടേച്ചേക്ക്. വേണ്ട, ഇവളുടെ ശരീരത്തിൽ ഒട്ടും ഇറച്ചിയില്ല. നിന്റെ വിശപ്പ് മാറാൻ ഇവൾ മതിയാവില്ല. നീ എന്നെ തിന്നോ, ഇവളെ വിട്ടയക്കേ. ദൈവമേ, ഇത് എന്നെ ഭക്ഷണമായി സ്വീകരിച്ചാലും ഈ പാവങ്ങളെ വെറുതെ പോകാൻ അനുവദിച്ചാലും എന്റെ പോലൊരു മനുഷ്യനെ തിന്നാൽ നിനക്ക് അഭിമാനിക്കുകയും ചെയ്യാം, നിന്റെ വിശപ്പ് മാറുകയും ചെയ്യും. നീ പേടിക്കേണ്ട സുബല, കൃഷ്ണൻ അവനെ നോക്കിക്കോളും. അതുപോലെ അവനെയും അടിച്ചു വീഴ്ത്തി. ഈ പഴമെന്ന് പിടിച്ച ബലരാമ, മറ്റൊരാൾ ഭക്ഷണമാവുന്നതിന് മുമ്പ് എനിക്കൊരിടത്ത് എത്തണം. നിന്റെ തീരുമാനം തെറ്റായി കൃഷ്ണ. എന്തുകൊണ്ട് ഈ പശുവിനെ തിന്നുകൂടാ? കിടാവിനെ കാണാൻ സമ്മതിച്ചാൽ അവൾ എനിക്ക് ആഹാരമാകാമെന്ന് വാക്ക് തന്നിരുന്നു. അവൾ സത്യസന്ധയാണ്, വാക്ക് പാലിച്ചു, അതിനുള്ള സമ്മാനം കൊടുക്കേണ്ടതല്ലേ. എന്നാൽ കിടാവിനെ ഞാൻ തിന്നും. പക്ഷേ താര സ്വന്തം ജീവനെ വില കൽപ്പിക്കാതെ അമ്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായി. ആ ത്യാഗത്തെ നീ ആദരിക്കേണ്ടതല്ലേ. ശരി, അങ്ങനെ ആവട്ടെ, എങ്കിൽ ഞാൻ ഈ വയസ്സനെ തിന്നുകൊള്ളാം. ഞാൻ കരുതി കടുവകൾ മാന്യന്മാരാണെന്ന്. നിന്നോട് എതിർക്കാൻ ശരീരത്തിൽ ഒരൽപ്പം പോലും ശക്തിയില്ലാത്ത ഈ വയസ്സനായ മനുഷ്യനെ തിന്നാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു?
എന്നോട് ക്ഷമിക്കണം കൃഷ്ണ, മാന്യനായ മൃഗമാകാതെ രാക്ഷസനായതിന്. പ്രിയപ്പെട്ട കൃഷ്ണ, ഞാൻ എങ്ങനെയാണ് അങ്ങയോട് നന്ദി പറയേണ്ടത്? പ്രിയപ്പെട്ട താരയെ രക്ഷിച്ചതിന്. ഈ കിടാവിനെ നിന്നെപ്പോലെ സുന്ദരിയായി വളർത്തിക്കൊണ്ട് വാ ബഹുല, നിനക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. നിന്റെ സത്യസന്ധതയ്ക്കും ത്യാഗത്തിനും പകരമായി ഈ വനം ഇന്നു മുതൽ ബഹുലാവനം എന്നറിയപ്പെടുന്നതായിരിക്കും. എന്നെ ഇങ്ങനെ ഇക്കിളിയാക്കല്ലേ. അതിന് പകരമായി ഈ പഴത്തിന്റെ പിന്നാലെ ഓടേ.